ഇത് നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഊരി മാറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ നിയമം എന്താണെന്നറിയോ, എന്റെ കൈ ഫൈൻ കൊടുക്കാൻ കൈ കാശില്ല. കാരണം ഇപ്പൊ വെഹിക്കിൾ പിടിച്ച നല്ല ഫൈനാണ്. ഞാൻ പറഞ്ഞത് എനിക്കൊന്നും കേക്കട്ടെ, ഞാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ക്യാമറ ഓഫ്. പിന്നെ പിടിയടാ, അപ്പൊ ഞങ്ങൾ കാര്യം പറഞ്ഞു പറഞ്ഞു. പുണ്യാളസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വീണ്ടും വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മൂന്ന് പേരും അല്ല, നമ്മുടെ നാലാമന് എത്തിയിട്ടുണ്ട്, ലിബു ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വരാൻ ശകലം താമസിച്ചു പോയി എങ്കിലും ലിബു നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തുവരെ നാട്ടിൽ പറയാൻ വന്നേക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറയുന്നത് ലിബു ഇതുകൊണ്ടൊക്കെ ഒരു ടെസ്റ്റ്, കോവിഡ് ടെസ്റ്റിനൊക്കെ പോയേക്കും, എന്തായാലും റിസൾട്ടൊക്കെ വന്ന് നെഗറ്റീവാണ്. അപ്പം അതിനുശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു നമ്മുടെ ആ ബെഡിൻ്റെ എല്ലാ സൈഡുകളും തീർന്നിട്ടുണ്ട്. ഇനി ഒരു ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ, ശകലം റിസ്ക്കുള്ള പോർഷനാണ്. അന്നേരം അതും കൂടി നമുക്കൊന്ന് മിക്കവാറും അതിൻ്റെ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കി കാണും. അനീഷച്ചൻ രാവിലെ ഇന്നലെ രാത്രി കിടന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സൗണ്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ വർക്ക്ഷോപ്പിലോട്ട് പോയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഈ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കാര്യങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ ബോഡി പണിക്കോ അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പ് ചെയ്യുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആരെങ്കിലും ഇതിൻ്റെ, അതായത് ബസ്സുകളുടെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീഷേട്ടൻ്റെ നമ്പർ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരൊക്കെ വിളിച്ച് ചോദിക്കുമോ, അങ്ങനെയൊക്കെ വിളിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് നമുക്ക് പരിപാടി നോക്കാം. ആദ്യമേ നമുക്ക് ലിബുവിൻ്റെ ഇരിക്കുക, ലിബുവിൻ്റെ വിശേഷം ചോദിക്കാം. ഇരിപ്പുണ്ട്, സിമ്പിളൊന്നായിട്ട്. ലിബു മാത്രമല്ല, ലിബുവിൻ്റെ ഒരു കൂട്ടുകാരനും വന്നിട്ടുണ്ട്, ബോസ് എന്നാണ് പുള്ളിയുടെ പേര്. നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആദ്യം കയറി ഡിസ്ലൈക്ക് അടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പുള്ളി സ്വയം സ്വന്തമായിട്ട് പറഞ്ഞു കേട്ടോ, ആദ്യത്തെ ഡിസ്ലൈക്ക് നമ്മുടെയാണ്. ഹലോ ബോസ്, ലൈക്ക് മാത്രം പോരല്ലോ, ഡിസ്ലൈക്കും വേണ്ടേ? അതൊരു ശരിയാ. ഞാൻ നിങ്ങൾക്ക് തന്ന ഇങ്ങനല്ല വണ്ടി. നമ്മുടെ അനീഷ് മലയാളി ഇതിനകത്ത് രാവിലെ കയറി പരിപാടി തുടങ്ങി. തീർച്ചയായിട്ടും ഞങ്ങള് വഴിയിലുണ്ട്, ഓടി പോയിട്ടില്ലേ. ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്നിരിക്കും താഴെ അപ്പുറത്തോട്ട് ഇത് നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക കേട്ടോ, ക്യാമറ എടുത്തൊന്നും ഇതുവരെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും നേരം നിന്നേ. അത് കണ്ട ഉടനെ ഓടി. ഇപ്പൊ നമ്മൾ ആ ഒരു പോർഷനും കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിനകത്തുനിന്ന് ഇളക്കി മാറ്റി വെക്കാവുന്ന ഒരു രീതിയിൽ ഇപ്പൊ ചെയ്തേക്കുന്നത്. അല്ലാതെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ആദ്യമേ വിചാരിച്ചത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഉടനെ നമുക്ക് ഇവിടെ വന്നിട്ട് തട്ടും. അതുകൊണ്ട് ആ ഒരു പരിപാടി ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ശകലം നീളം കൂടുതലും കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് നീളത്തിലൊരു ബെഡും അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാധനം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഒന്നിനും നമ്മുടെ വായിക്കില്ല ചാരായിട്ടോ. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞാൽ അങ്ങനല്ല, ഇത് ബേസായിട്ട് അങ്ങനെ ആക്കിയതിന്റെ കാരണം നമ്മൾ എടുത്ത് മാറ്റി നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇരുന്നേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും കയറിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റിൽ കിടക്കേണ്ട ആള് കണ്ടിന്യൂഷൻ കൊടുത്താലും ഇരിക്കാനും കയറാനും പോടാം. അതുകൂടെ വെച്ച് കീച്ചണേ, അടുത്ത വീടിയേക്ക് എത്തി പറഞ്ഞേ. സംഭവം വേറെ ഒന്നുമല്ല, ലിബു വന്നപ്പോ ലിബുവിന് കിടക്കാനുള്ള സ്ഥലം കുറവാണ്. കാരണം ഈ ഒരു പോർഷൻ നമ്മൾ ലിബുവിന് വേണ്ടി മാറ്റിയിട്ടിരുന്നേ. അത് പോട്ടെ അനുവേ, ഞാനിവിടെ കിടക്കുന്നത്. അതാ ഈ പോർഷൻ ഇയാളുടെ ലിബുവിന് വേണ്ടിയാ. അത് ഇച്ചിരി വീതി കുറഞ്ഞാണ് ലിബുവിന്റെ പരാതി. ഇതിപ്പോ അഖിലിന്, ലിബുവിന്, അനൂപ്, ഷിജു
നീളം ഉണ്ടായോണ്ട് ശകലം വേണമെങ്കിൽ അത് ഉരി അവിടെ പോയി കിടന്നോട്ടെ. പിന്നെ ഈ ഇപ്പം ഈ ഒരു സംഭവം നമ്മളിങ്ങനെ ഇളക്കി മാറ്റാവുന്നുള്ള ഒരു രീതി ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ മണ്ടക്കൂടെ ചാടി കയറി പോകേണ്ടി വരും. ഇതാകുമ്പോ ഇതിങ്ങോട്ട് മാറ്റി കഴിച്ചു കഴിഞ്ഞാൽ വീടിനിട്ട് അങ്ങോട്ട് കയറി അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയും കൂടി ആക്കിയത്, ഇത് ഇളക്കി മാറ്റാവുന്ന ഒരു രീതിയിലാക്കിയത്. പിന്നെ ഇപ്പൊ ലിബു ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ലിബുവിന് ഇതിന്റെ ഇതൊക്കെ കണ്ടിട്ടുള്ള കമ്പിയും കുന്തവും ഒക്കെ എടുത്ത് വെച്ചേക്ക് വന്നോന്നൊക്കെയാണ് ആദ്യമേ നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമുക്ക് ലിബുവിന്റെ ഒരിക്കൽ ഒന്ന് ചോദിച്ചു നോക്കാം. ലിബു ഇയാൾക്ക് ഇത് കണ്ടതിൽ എന്തുവാ മനസ്സിലായി? എനിക്ക് രണ്ടു മൂന്ന് കാര്യം. ഒന്ന്, ഇത് നമ്മുടെ ഗ്യാസ് വെക്കുന്ന സ്ഥലമായിരിക്കാം അല്ലേ? അതായിരിക്കും. അത് ലഗേജോ ആ എന്ത് പറഞ്ഞു? എനിക്കത് മനസ്സിലായിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്ന്. അവര് ആ കട്ടിലിന്റെ കാര്യം ഇപ്പൊ പറയാൻ മനസ്സിലായി. ബാക്കി ഇതൊക്കെ ഇതൊക്കെ എന്തു? അതാണ് ചോദിച്ചത്. മനസ്സിലായോ? ഒന്നേ നമ്മുടെ ലഗേജുകൾ വെക്കാനോ? ലഗേജ് ഒന്നും ഇവിടെ വരത്തില്ല. നമ്മൾ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആണ്. അതായത് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാകത്തില്ല. കുറെ സ്ക്വയർ ടൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചു വെച്ചേക്കുന്നുണ്ട്. അതായത് പണിയൊന്നും പൂർത്തിയാകത്തോണ്ട് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകത്തില്ലല്ലോ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഏതായാലും ഞങ്ങൾ ആ ലിബുവിനെ ഏതായാലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം. മാർക്ക് ചെയ്ത സംഭവം വേറെ ഐഡിയയിലാണ്. ഇത് മടക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇത് മൊത്തം ഇങ്ങനെ വെല്ല ചെയ്ത് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. നമ്മള് ചെയ്ത് വരുമ്പോഴല്ല പറയാനൊക്കത്തുള്ള. എന്റെ പേര് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ നിയമം പറയാൻ എല്ലാത്തിനും ഫൈനാ. എന്റെ ഇല്ലെങ്കിൽ ഇടയ്ക്ക് കേൾക്കാച്ചില്ല, ഞാൻ പോവാ. നിങ്ങൾ എന്തുകൊണ്ടും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ അന്ന് പറഞ്ഞ എന്തോ രീതിയിൽ ഇപ്പൊ നിങ്ങൾ ചെയ്ത് വെച്ചെന്തോ രീതിയില്ല. ഇപ്പോഴത്തെ അമേസ്യമാരും ഇല്ല. അത് അവരെ തോന്നി ചോദിക്കുന്നത് എന്തുവാണ് എനിക്കൊന്ന് കേക്കട്ടെ. ഞാൻ പോവാ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു? കൊറോണ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത് ചെറിയ ചില അവസരങ്ങളിലേ നമുക്ക് കിട്ടത്തുള്ളൂ. അയാളേക്ക് ഒരു കാര്യം പറയുന്ന മനസ്സിലാവത്തില്ല. ലിബുനെ വിളിച്ച എന്തോ ഇയാളെങ്കി വാടേ. ഞാൻ കാര്യം പറയാം. ഇയാളെങ്കി വാ. ഇയാൾ എവിടെ പിണങ്ങി പോകുന്നത്? എന്ത് വിഷയം? പിണങ്ങി പോകുന്നല്ല. വേളയ്ക്ക് വരട്ടെ. എന്തോടെ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. നമ്മൾ അന്ന് കാണിച്ച ഡ്രോയിങ്ങിനും ഇതും തമ്മിൽ എന്തോ എന്തോ ഇതാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതൊന്നും ഊരി മാറ്റാൻ പറ്റുന്നില്ല. ഇയാൾക്ക് ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇളക്കി മാറ്റാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞു? അതേ ഉള്ളൂ. കണ്ണിനകത്ത് കുരു ഇരിക്കുവാ. അതാണ് ഇത് നോക്ക്. ഇങ്ങു ഞാൻ ചോദിച്ചാൽ ഇത് നോക്ക്. ഇത് ഇത് ഇളക്കി മാറ്റാവുന്നേണ്ട. ഇത് നട്ട് വോൾട്ട് ആണ്. ലിബു ഇയാള് പറഞ്ഞു ഇയാൾക്ക് ഒന്നും ഇത് മനസ്സിലാവാത്ത. ഞാൻ ചോദിച്ചത് ഇത് ഇങ്ങനെല്ലാം വെച്ച് നമ്മള് പോയി കഴിഞ്ഞാൽ
ഇത് ഇളക്കി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ വെഹിക്കിൾ വന്ന് എത്ര ഫൈൻ അടിക്കും. നട്ട് പോയിട്ട് കണ്ടോ, കണ്ടോ, കണ്ട് ഇത് നോക്ക്, ഇത് കണ്ടോ, ഇതിങ്ങനെ ഊരി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാണ്ട് ഇവിടെ ഒന്ന്, ഇതാണ്ട് ഇവിടെ താഴെ രണ്ട്, ഇത് മാറ്റി കഴിഞ്ഞു ഇയാൾക്ക് എടുത്തോണ്ട് സംഭവമാണ്. ഇത് ലഗേജ് സൂക്ഷിക്കാനുള്ള സംഭവമാണ്. എന്നോട് പറയും പിന്നെ അത് പോട്ട് അത് വിട്ടര്. എടാ അതല്ല പറഞ്ഞേ, ഇത് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല, അതാണ് ഇയാളുടെ പ്രശ്നം. അതേ ഉള്ളത് പ്രശ്നം. ഈ സാധനം താണ്ടി രണ്ട് നട്ട് ഇളക്കി കഴിഞ്ഞാൽ, താഴത്തെ രണ്ട് നട്ട് ഇളക്കി കഴിഞ്ഞാൽ ബിൽഡിംഗ് അല്ലേ? അല്ലേ ബിൽഡിംഗ്? കണ്ണി കുരുവാന്ന് ഇവിടെ ഇയാൾ ഇത് നോക്ക് താഴോട്ട്. എന്തോ വീഡിയോ എടുക്കുമെന്നാണ്. ആ കൊള്ളാം. എടാ പറഞ്ഞ മനസ്സിലാക്കി, ഇത് കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളു, എനിക്ക് അറിയണ്ട ഇത്രേ ഉള്ളു. ഈ സാധനം നമുക്ക് ഇളക്കാൻ പറ്റും പോലെ ഫൈൻ. നമ്മൾ പറഞ്ഞ ഇത് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഇത് ഇളക്കാൻ പറ്റുമെന്ന്. ഇത് സീറ്റ് ഇഷ്ടമുള്ള എന്തായാലും ഇത് സീറ്റാണ് സംഭവം. ഇത് സീറ്റാണ്, ഇതെല്ലാം അലൗഡാണ് സാധനം. ഇത് നമ്മുടെ ലഗേജ് വെക്കാൻ വേണ്ടി, നമ്മുടെ ബാഗേജ് വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആണ്. എനിക്ക് അതെല്ലാം പറഞ്ഞേക്കും. ഈ വണ്ടിക്ക് പിന്നെ പിടിയടാ, പോ ഞങ്ങൾ കാര്യം പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാം. ഈ സംഭവം നമ്മള് ലഗേജ് വെക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനടിയിൽ സാധനങ്ങൾ വെച്ചതേ ഉള്ളു കേട്ടോ. ഈ സംഭവം ഇത്രേ ഉള്ളു, വേറെ ഒന്നും. നമ്മൾ ലഗേജ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കി. ഇത്ര തന്നെ എനിക്ക് ഇത്രേ ഉള്ളു പറയാം. കാരണം നമ്മള് എനിക്ക് പണി കിട്ടണം. ഇല്ല നമ്മളിപ്പോ അതുപോലെ കിടന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്ക്. സീറ്റ് ഇത് നോക്ക്, ഇയാൾ ഇത് കണ്ടോ, നെട്ട് ബോൾട്ട് ആയത് വെച്ചേക്കാൻ ഞാൻ കണ്ടു. അതെല്ലാം ഞാൻ കണ്ടു. ഇത് ഇളക്കി മാറ്റാവുന്ന, ഇത് ഇളക്കി മാറ്റാവുന്ന സാധനമാണ്. ഫുൾ ഇളക്കി മാറ്റാം. ഇത് ഇല്ല, നമ്മൾ സീറ്റ് അടിച്ചിട്ട് ഇല്ലടാ ഇളക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അന്നേരം പിന്നെ അത് അതിനെക്കാട്ടുള്ള വിഷയം ഇല്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എടാ ഇത് എല്ലാം ഇളക്കി മാറ്റാം. ഇതെല്ലാം വേറെ ഉള്ള ഒരു ഇതാണ്. അത് വേറെ സീറ്റ് വരുന്നയാ. അവിടെ വേറെ സീറ്റ്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇളകൊണ്ട് ഇറങ്ങ. ഇത് സീറ്റാണ്, കിടക്കണോ? എനിക്ക് ഇപ്പൊ കിടക്കണം, ഞാൻ കിടത്തിച്ചോളാം. എനിക്കത് അറിഞ്ഞില്ല, ഞാൻ കിടത്തിച്ചോളാം. കിടക്കും, കിടന്നു സമ്മതി കടന്ന്. ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പൊക്ക് നന്നായി ഇങ്ങനെ പോകും. ലിബു നമ്മുടെ സ്റ്റോറേജ് സ്പേസ് എന്തായാലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ഇതിപ്പോ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ സീറ്റ് ആയില്ലയോ, അന്നേരം പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് സീറ്റിന് വെച്ചോണ്ട് പോകാനുള്ള അലോഡ് ഉണ്ടോ? ഇത് നമ്മുടെ വണ്ടിക്കകത്ത് വന്ന ബെഞ്ച് സീറ്റ്, ബെഞ്ച് സീറ്റ് ഇവിടെ ഒരു സീറ്റ്. എനിക്ക് ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഒരു കാര്യം കൂടി ഉണ്ട്, ഇതെന്തായാലും ഒരു പ്രശ്നം ആയാലും ഈ നാല് വോൾട്ട് ഉണ്ട് ഇവിടെ, അത് ഇരുന്ന് ഇളക്കണം. ഇളക്കിട്ട് ഇത് വെളിയിലോട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോയി. നമ്മുടെ പഴയ സീറ്റ് താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്, അത് എടുത്തോണ്ട് ഫിറ്റ് ചെയ്യുക. ഊരാൻ പറ്റുന്നതാണല്ലോ ഇതെല്ലാം ചെയ്തേക്കുന്ന, ഊരാൻ പറ്റുന്നതാണ് എനിക്ക് അത്ര പറഞ്ഞത്. കാരണം ഞാന് വന്ന് മുമ്പേ നോക്കിയപ്പോഴും എനിക്കത് മനസ്സിലാവുന്നതാണ്. ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താല് ഒരു നാളെ ഒരു സമയത്ത് എവിടെയെങ്കിലും നമ്മുടെ വണ്ടി പിടിച്ചൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് പണി കിട്ടും, നമുക്ക് ഇളക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. അതെ, ആ ഇളക്കാവുന്ന രീതിയിലാണ് ഈ ചെയ്തേക്കുന്നത്. എന്നാ കുഴപ്പമൊന്നുമില്ല. എന്നാ വന്ന് കയറി കയറി ചോറുണ്ടായാലും. ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കാണാൻ വന്ന വീണ്ടും ഒന്നും കൂടെ ഞാൻ കഴിച്ചില്ല. അന്ന് ഡ്രോയിങ് കാണിച്ചു ഇന്നത്തെ ഡ്രോയിങ് വേറെ. പറയാനുണ്ട് രണ്ട് പുഷ്പാക്കി സീറ്റാണ് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നത്. ഒരെണ്ണം സെറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരെണ്ണം ഉണ്ട്, അതിന്റെ
സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളണ്ണ. രണ്ട് സീറ്റാണ് നമ്മളിവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ സീറ്റും കൂടി വെക്കാൻ പറ്റുമെന്ന് നോക്കുവാണ്. മൂന്ന് സീറ്റ് വെക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നുള്ള ഇപ്പോൾ ഒരു ചെറിയ സീറ്റും കൂടിയാണ് ചെയ്യുന്നത്. അതേ ഒക്കത്തുള്ളൂ, അല്ലാതെ മൂന്ന് പുഷ്പാക്കി സീറ്റ് വെക്കാൻ ഒക്കത്തില്ല, ഇവിടെ സ്പേസ് ഇല്ല. അന്നേരം ബാക്കിയെണ്ണ അവിടെ പരിപാടി നടക്കുന്നേ ഉള്ളൂ. ഇത് സെറ്റ് ചെയ്തിട്ടില്ല, അതും കൂടി സെറ്റ് ചെയ്യുമ്പോഴത്തേന് ഇന്നത്തെ ദിവസം ഏകദേശം തീർന്ന് കിട്ടുമെന്ന് തോന്നുന്നു. ഒരു കാര്യമുണ്ട് കേട്ടോ, ആ ഈ ലിബുവിന്റെ സംശയങ്ങൾ അതേതായാലും ഇന്ന് വന്നതുകൊണ്ട് കാര്യമായി, അല്ലായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ഇപ്പം ഈ ഇവിടുത്തെ ചെറിയ കട്ടിങ്സും കാര്യങ്ങളും ഒക്കെ വരുന്നോണ്ടാണ് ഇത്രയും ടൈം പോകുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ടൈംസ് വന്നത് നമ്മളെ ഇതുപോലെ ബാക്കും കാര്യങ്ങളും ഒക്കെ തിരിക്കേണ്ടത് വന്ന്. പിന്നെ അകത്തെ വെൽഡിങ് ഒക്കെ ഉണ്ടായിരുന്നു, ബാക്കി അതെല്ലാം അടിച്ചിന്ന് തീർത്തിട്ടുണ്ട്. ഇന്നത്തെ പണി അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഞാൻ സീറ്റിൻ്റെ കാര്യം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും തീരുമെന്ന് തോന്നുന്നു. അടുത്ത സീറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അനു എങ്ങനെ ഉണ്ട് കയറി ഇരുന്നിട്ട്? ഓക്കെ ആണ്. അപ്പോൾ എൻ്റെ മുട്ട് പിടിക്കത്തില്ല, ആക്സിലറേറ്റർ കൂടെ കുഴപ്പമില്ല, ബ്രേക്ക് എല്ലാം ഓക്കെ ആണ്. ഞാനും കയറി ഇരുന്നു, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, സംഭവം കുഴപ്പമൊന്നുമില്ല. സ്റ്റിയറിങ്ങിന് നേരെ തന്നെ പ്രശ്നമില്ല, നേരെ ചെരുവൊന്നുമില്ലല്ലോ. ഇല്ല പണ്ണ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ആണ്, കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം അവസാനിച്ചു. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇന്ന് നമ്മൾ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണുള്ളത്. അപ്പം സമയം ഒരുപാടാവുന്നുണ്ട്. എന്തായാലും ലിബു ഒന്നും ഉണ്ടായതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ലിബുവിന് പറഞ്ഞു കൊടുക്കാനും കുറച്ചൊക്കെ മനസ്സിലാക്കാനും പറ്റും. ഇതിപ്പം ആ തുടങ്ങിയ ദിവസം തന്നെ എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നമായിരുന്നു, കാരണം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാതായി പോയി. പിന്നെ അത് ഒരുപാട് വട്ടം അവരോട് പറഞ്ഞു തന്നിട്ടാണ് ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇതൊന്നും വരാതിരുന്ന ഒരാൾ പെട്ടെന്ന് വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ. അതുകൊണ്ട് എന്തോ കാര്യം പറ അവരോട് കാര്യം പറ ആദ്യം വലിയ ഡൗട്ടായിരുന്നു, ഇപ്പം എന്തായാലും സംശയങ്ങളെല്ലാം ക്ലിയർ ആയിരുന്നു. രാവിലെ മുതൽ ഇവിടെ ഇന്ന് അതിൻ്റെ കൂടുതലെല്ലാം കണ്ട് സത്യം പറഞ്ഞാലേ കൈ വെക്കേണ്ട അവസ്ഥ ചില സമയത്ത് ഈ എന്തോ പറയണ്ട, കാരണം നമുക്ക് സംശയങ്ങൾ ആവശ്യമാണ്. കാരണം ആ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തൊരു ക്ലിയറൻസ് വരത്തുള്ളൂ. ഞങ്ങൾ കൂട്ടുകാരാകുമ്പോൾ അടിപൊളിയൊക്കെ കൂടുന്നത് ഞങ്ങളെല്ലാം തമ്മിലുള്ളതാണ്, ആ കാര്യത്തിലൊന്നും വേണ്ട. പിന്നെ പറയും മനസ്സിലാക്കുക എന്നുള്ളതൊരു നമ്മുടെ കടമയാണ്, കാരണം പുള്ളി ഇപ്പോഴാണ് വന്നത്. അത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എങ്ങനെയാ അല്ല ഇന്നത്തെ കുറച്ചേരം അണ്ണന് സമാധാനം ഇല്ലായിരുന്നു, നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചും വഴക്കൊക്കെ ആയി. വഴക്കെന്ന് വെച്ചാൽ സംസാരിച്ചാണ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി. പിന്നെ കൊറോണയുടെ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ടേക്ക് അതോടെ നിന്നില്ല, നെഗറ്റീവാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് അയക്കണം, ഷെയർ ചെയ്യണം. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ കൂടാതെ നമ്മുടെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം, താഴെ ഇട്ടിട്ടുണ്ടാവും. അത് സാധാരണ ഇടാറുള്ളത് അനുഭവമാണ്, അതുകൊണ്ടായിരിക്കും മുഖത്തോട്ട് നോക്കാം. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ രണ്ടിടത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് നമുക്ക് ചെയ്തു തരുന്ന നമ്മുടെ അനീഷേട്ടൻ്റെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഫോൺ നമ്പരും, അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ടൂറിസ്റ്റ് ബസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണിക്കോ കാര്യങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും സംശയമോ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അനീഷേട്ടനെ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വഴക്കും പിണക്കും എല്ലാം കൂടെ നിർത്തി. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.